നമ്മളിന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വാട്സപ്പിൽ പലർക്കും അറിയാത്ത മൂന്ന് ടിപ്സാണ്. തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക, ഒരു ടിപ്സെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മൂന്ന് ടിപ്സാണ് നമ്മൾ പരിശോധിക്കുന്നത് വാട്സപ്പിനകത്ത്. ഒന്നാമായിട്ട് വാട്സപ്പിൽ നമ്മൾ പരിശോധിക്കുന്നത്, വാട്സപ്പിലൊക്കെ നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾ മെസ്സേജ് ചെയ്യാറുണ്ട്. മെസ്സേജ് അയക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ തിരക്കിനിടയിൽ ചില മെസ്സേജുകളൊന്നും വായിച്ചു നോക്കില്ല, വായിച്ചു നോക്കാൻ കഴിയില്ല. പിന്നെ നമ്മൾ ഏതെങ്കിലും സമയത്തൊക്കെ എടുത്തു നോക്കുമ്പോൾ ആ മെസ്സേജ് ഒരുപാട് താഴോട്ട് പോയിട്ടുണ്ടാകും. അപ്പോൾ ആ മെസ്സേജ് നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടെത്താൻ, അതായത് നമ്മുടെ വാട്സപ്പിൽ ഇതുവരെ നമ്മൾ വായിച്ചു നോക്കാത്ത അല്ലെങ്കിൽ ഓപ്പൺ ചെയ്ത് നോക്കാത്ത മെസ്സേജുകൾ വളരെ ഫാസ്റ്റായിട്ട് കണ്ടെത്തുന്നതിന് വേണ്ടി ചെറിയൊരു ട്രിക്കുണ്ട് വാട്സപ്പിനകത്ത്. അതെന്താണെന്ന് നോക്കാം. വാട്സപ്പിൻ്റെ ഈ ഇൻ്റർഫേസിൽ ഏറ്റവും മുകളിൽ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ സെർച്ച് ബാറിലൊന്ന് ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരുപാട് ഓപ്ഷൻസിൽ കാണാൻ സാധിക്കും. ഇതിനകത്ത് ഏറ്റവും ആദ്യത്തിൽ കാണുന്ന അൺറീഡ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതുവരെ ഓപ്പൺ ചെയ്ത് നോക്കാത്ത മെസ്സേജുകൾ എത്രയാണ്, ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇത് ഓരോന്നും ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ മെസ്സേജ് വായിച്ച് നോക്കാൻ ഒന്നാമത്തെ ടിപ്സിലൂടെ സാധിക്കും. രണ്ടാമത്തെ ടിപ്സ് നമ്മൾ പരിശോധിക്കുന്നത്, നമ്മൾ ഏതെങ്കിലും സുഹൃത്തിൻ്റെ ഒരു മെസ്സേജ്, ഒരു സീക്രട്ട് മെസ്സേജ് നമുക്ക് എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കണം, അതല്ലെങ്കിൽ നമ്മൾ എവിടേക്കെങ്കിലും മാറ്റി വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യൽ സ്ക്രീൻഷോട്ട് എടുത്ത് മാറ്റി വെക്കും. എന്നാൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് നിങ്ങളുടെ മെസ്സേജുകളൊക്കെ മറ്റ് ടെലഗ്രാമിലേക്കോ ജിമെയിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ഡ്രൈവിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ വാട്സപ്പ് മറ്റ് പ്രൊഫൈലിലേക്കോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതിനുവേണ്ടി ഞാനിവിടെ ഗ്രൂപ്പാണെങ്കിൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ വ്യക്തിയാണെങ്കിൽ വ്യക്തി ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഏറ്റവും മുകളിലുള്ള ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് മോർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ എക്സ്പോർട്ട് ചാറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കുക. ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനാണ് പ്രധാനമായിട്ട് കാണാൻ സാധിക്കുക. ഒന്ന് വിത്തൗട്ട് മീഡിയ എന്ന്, രണ്ടാമത്തെ ഇൻക്ലൂഡ് മീഡിയ എന്ന്. വിത്തൗട്ട് മീഡിയ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വാട്സപ്പിൽ നിങ്ങളായി സൂക്ഷിക്കാൻ പോകുന്ന ഈ മെസ്സേജിൽ ഫോട്ടോസ് വീഡിയോസ് ഓഡിയോസ് എല്ലാം ഒഴിവാക്കി ടെക്സ്റ്റ് മെസ്സേജിൽ മാത്രം മതി നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കേണ്ടതെങ്കിൽ ഇവിടെ വിത്തൗട്ട് മീഡിയ ഉപയോഗിച്ച് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഇൻക്ലൂഡ് മീഡിയ ആണ് വേണ്ടത്, അതായത് നിങ്ങൾക്ക് ഫോട്ടോ വീഡിയോ ഓഡിയോ അടക്കം മുഴുവൻ ഡീറ്റെയിൽസും ആണ് നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കേണ്ടതെങ്കിൽ ഇൻക്ലൂഡ് മീഡിയ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇൻക്ലൂഡ് മീഡിയ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓർക്കുക ഒരുപാട് സമയമെടുക്കും, കാരണം ഫോട്ടോ വീഡിയോ എല്ലാം എക്സ്പോർട്ടാക്കാൻ ഒരുപാട് സമയമെടുക്കും. ഞാനിവിടെ ഇൻക്ലൂഡ് മീഡിയ തന്നെ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്ത സമയത്ത് ഇതുപോലെ കാണിക്കും. തുടർന്ന് നമുക്ക് ഏത് പ്ലാറ്റ്ഫോമിലേക്കാണ് നിങ്ങൾ സൂക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. വാട്സപ്പിൽ നിങ്ങളുടെ തന്നെ പ്രൊഫൈലിലേക്ക് വേണമെങ്കിൽ അങ്ങനെ ഷെയർ ചെയ്യാം, അതല്ലെങ്കിൽ ടെലഗ്രാമിൽ നിങ്ങളുടെ പ്രൊഫൈലിലേക്കോ മറ്റോ ഷെയർ ചെയ്ത് കൊടുക്കാം. ഗൂഗിൾ ഡ്രൈവ് ഉണ്ട്, നമ്മുടെ ജിമെയിലുണ്ട്, ഏതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാൻ സാധിക്കും. ആവശ്യമുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് വേണ്ട സീക്രട്ട് ചാറ്റുകളെല്ലാം, അത് ഗ്രൂപ്പാണെങ്കിലും പ്രൊഫൈലാണെങ്കിലും നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാൻ സാധിക്കുന്നതാണ്. ഇതാണ് രണ്ടാമത്തെ ഫീച്ചർ. മൂന്നാമത്തെ ഫീച്ചർ വളരെ യൂസ്ഫുള്ളാണ്. അധികം ആളുകളും സാധാരണ നമ്മളൊരു ഇമോജി അയക്കുകയാണ്, നമ്മുടെ സുഹൃത്തിനൊക്കെ എന്തെങ്കിലും ഇമോജികൾ അയച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ചെറിയ ഇമോജികൾ നമ്മൾ ഇതുപോലെ അയച്ചു കൊടുക്കും. എന്നാൽ നമുക്കിവിടെ കാണുന്ന ഇതുപോലുള്ള വലിയ ഇമോജികൾ അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആനിമേഷൻസോട് കൂടിയുള്ള ഇമേജ്, ജസ്റ്റ് ഒരു ഇമേജ് അല്ല, ആനിമേഷൻസോട് കൂടിയിട്ടുള്ള ഇമോജികൾ ഇതുപോലെ ആർക്കെങ്കിലും അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിലൊരു ട്രിക്ക് ഉണ്ട്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബിഗ് ഇമോജികൾ, ആനിമേഷൻസോട് കൂടിയിട്ടുള്ള ബിഗ് ഇമോജികൾ അയച്ചു കൊടുക്കാൻ സാധിക്കും. മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ സ്വന്തമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിൻ്റെ ഫോട്ടോ സ്വന്തമായിട്ട് സ്റ്റിക്കറുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയെന്നുള്ളതാണ് നമ്മൾ മൂന്നാമതായിട്ട് പരിശോധിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചെറിയൊരു ആപ്പ് ആവശ്യമാണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ആനിമേറ്റഡ് സ്റ്റിക്കർ എന്നാണ് ആപ്പിൻ്റെ പേര്. ഇവിടെ ഒരുപാട് സ്റ്റിക്കറുകളുണ്ട്, ഒരുപാട് ആനിമേഷൻസ് ആയിട്ടുള്ള സ്റ്റിക്കറുകളുണ്ട്. ഓരോന്നും നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആനിമേഷൻസുള്ള ഒരുപാട് സ്റ്റിക്കർ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇമോജിസ് ഉണ്ട്, ഏറ്റവും ബിഗ് ഇമോജിസുകൾ, നമുക്ക് ആനിമേഷൻസ് ആയിട്ടുള്ള ബിഗ് ഇമോജിസുകളുണ്ട്. ഇതെല്ലാം നമ്മുടെ വാട്സപ്പിലേക്ക് കിട്ടുന്നതിന് വേണ്ടി ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ആഡ് ടു വാട്സപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മളിതുപോലെ ഏത് വാട്സപ്പാണ് ചോദിക്കും, വാട്സപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ വാട്സപ്പിൻ്റെ ഇമോജി ഭാഗത്തേക്ക് ഈ ഫീച്ചറുകളൊക്കെ എത്താൻ സാധിക്കുക. മാത്രമല്ല നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സ്റ്റിക്കർ, നിങ്ങളുടെ തന്നെ സ്വന്തം ഫോട്ടോകളോ അല്ലെങ്കിൽ സുഹൃത്തിൻ്റെ ഫോട്ടോകളോ ഉപയോഗിച്ച് സ്റ്റിക്കർ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഒരു പ്ലസ് ബട്ടൺ കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യാൻ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് താഴെ കാണുന്ന ഭാഗത്ത് ഫോട്ടോ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് ഫോട്ടോ എടുക്കുക, അതിനകത്ത് നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജുകളൊക്കെ ആഡ് ചെയ്ത് സ്വന്തമായിട്ട് സ്റ്റിക്കർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. വാട്സപ്പിനകത്ത് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട മൂന്ന് ടിപ്സാണ് പരിശോധിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.